ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ബാക്കിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് സൗണ്ട്സ് കേൾക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ബാക്കിൽ എന്തോ വില്ലൊക്കെ എന്തോ ഒരു പണിയുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ഞാൻ കുറേ ആ സൗണ്ട് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു, പക്ഷേ അവർ നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബികോം പഠിച്ചിട്ട് എന്തെങ്കിലും കോഴ്സ് മസ്റ്റായിട്ട് ചെയ്യണോ ഈ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലൊരു എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണോ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റിൽ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിന് മുന്നേ എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മാക്സിമം പഠിക്കാനാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ജോലി ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പഠിക്കുക. ഇപ്പം ബികോം മാത്രം പഠിച്ച് അതിൽ ഒതുങ്ങാതെ ബികോം കഴിഞ്ഞിട്ട് പി ജി ചെയ്യുക, പി ജി കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പറ്റുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ എം ബി എ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം കുറച്ച് ഫിനാൻഷ്യലി ഒന്നില്ലെങ്കിൽ ലോ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം, അല്ലെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഫീസ് അടച്ച് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരിക്കലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊരു പഠിത്തം ഉണ്ടാവില്ല കേട്ടോ, അത് ഉറപ്പാണ്. നമ്മൾ പഠിക്കാമെന്ന് വിചാരിക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോയി നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കില്ലേ, അത് പിന്നെയും പറ്റും. നമുക്ക് നാട്ടിലാണെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മൾ ജോലിയുടെ ഇടയിൽ കൂടെ നമ്മൾ പറയില്ലേ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വന്നത്, അത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് ഒരു സ്റ്റേജ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മടിയായിരിക്കും ഇത്. എൻ്റെ അടുത്തൊക്കെ ഫസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ബി കോമിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ മിസ്സായിരുന്നു ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മാക്സിമം പഠിച്ചു തീർക്കാൻ പറയുന്നത് ഒരു 10, 23, 24 വയസ്സ് വരെ മാക്സിമം നിങ്ങൾ പഠിക്കുക, അത് കണ്ട് ജോലി നോക്കാം. പിന്നെ ഇങ്ങനത്തെ കോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ചെയ്ത കോഴ്സ് PDCFA എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു, അതായത് അക്കൗണ്ടിങ് കോഴ്സാണ് കേട്ടോ. അക്കൗണ്ടിങ് GST ടാലി ഒക്കെ വരുന്നൊരു കോഴ്സാണ്. പിന്നെ PGDCA അങ്ങനത്തെ കുറേ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ SAPയിലെ കോഴ്സസ് വരുന്നുണ്ട്, പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മൾ എന്താ പറയുക ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ അവർ പ്ലേസ്മെൻറ്റ് തരുന്ന കോഴ്സസ് എന്നൊക്കെ പറയില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ആ കോഴ്സ് പഠിപ്പിച്ച് പ്ലേസ്മെൻറ്റ് തരുന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അതൊക്കെ നല്ലതാണോ നമ്മൾ നന്നായിട്ട് ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുക ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ എനിക്ക് ടാലി GST ഒക്കെ പഠിക്കണം എന്നുള്ള രീതിക്കാണ് ആ കോഴ്സ് ചെയ്തത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം, ബികോം പഠിച്ചിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടാന്നുള്ളത്, അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ലക്കാണ് ജോലി എന്ന് പറയുന്നത്. പിന്നെ എന്നെ കോഴ്സ് എടുത്താലേ ജോലി കിട്ടൂ അങ്ങനെ ഒരിക്കലുമില്ല, അതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ്. പക്ഷെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CV വെക്കാനായിട്ട് പറ്റും, നമുക്കും കുറച്ച് അറിവ് കിട്ടും. ഇപ്പം അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത കോഴ്സ് ഉണ്ടല്ലോ PDCFA എന്ന് പറഞ്ഞ കോഴ്സിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അക്കൗണ്ട്സിൻ്റെ. ആ ബുക്കിൽ നമ്മൾ പഠിച്ച BCOMന്റെ ഒരുവിധം എല്ലാം അതിലുണ്ടായിരുന്നു. ജേർണലിസ്റ്റ് ആയാലും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ജേർണലിസ്റ്റ് മാത്രമല്ല, പല കാര്യങ്ങളും അതിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ BCOMനാകുമ്പോൾ ഓരോ SEM വയസ്സാണ് ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷേ ആ ബുക്കിൽ എല്ലാം എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് അക്കൗണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരിക്കണമെങ്കിൽ ആ ബുക്കിൽ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു റിവിഷൻ പോലെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ അത്രയും നമ്മുടെ ഒരു മൂന്ന് വർഷമാണോ നമ്മുടെ കോഴ്സ് എന്ന് പറയാൻ. അപ്പോൾ ഒരു ഫസ്റ്റ് വർഷത്തെ ആളായിരിക്കില്ല നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ബുദ്ധിയും ബോധമൊക്കെ വരും. വീണ്ടും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അറിവ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്നുള്ളൊരിത് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോഴ്സ് ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ കോഴ്സ് ചെയ്താൽ നമുക്കതൊരു പ്ലസ് ആണ്. ഇപ്പോൾ PG ഉണ്ടെങ്കിൽ എന്നാൽ നല്ല കാര്യമല്ലേ, എനിക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്, ഞാൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ UAE വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ട ജോലിയൊന്നും ഇവിടെ കിട്ടണില്ല, പക്ഷേ അത്രയും പഠിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ BTech പഠിച്ചവർ വേറെ ജോലി ചെയ്യുന്നു, MBA പഠിച്ചവർ വേറെ ജോലി ചെയ്യുന്നു, MCOMാർ വേറെ ജോലി ചെയ്യുന്നു, പക്ഷേ നേരെ മറിച്ച് BCOMമാർക്ക് നല്ല ജോലി കിട്ടുന്നു. അതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പ്രാർത്ഥിക്കുക, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ട്രൈ ചെയ്യാം.
അപ്പൊ ഇന്ന ജോലി വേണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മള് കാത്തിരുന്നാൽ ചിലപ്പോ കിട്ടണം എന്നും ഇല്ല, ചിലപ്പോ ലേറ്റ് ആവും. അപ്പൊ നമുക്ക് പറ്റുന്നതിൽ കേറാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ബികോം പഠിച്ച ഇന്ന ജോലി, സോറി, ബികോം കഴിഞ്ഞിട്ട് ഇന്നൊരു കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമാണോ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടാന്നുള്ളത്, ആ ക്വസ്റ്റ്യന് ശരിക്കും പ്രസക്തി ഇല്ല. അങ്ങനെ അങ്ങനൊരു സംഭവം ഇല്ല. നമുക്ക് ബികോം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ റെഫറൻസ് ഒക്കെയാണ് കേട്ടോ വലിയ സംഭവം എന്ന് പറയാനായിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ക്വസ്റ്റ്യൻ അല്ല കമന്റാണ് വന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ എനിക്ക് വേഗം വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് ഞാൻ ജസ്റ്റ് കമന്റിന് റിപ്ലൈ ആയിട്ട് വേറൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു അർത്ഥമില്ല. പക്ഷെ ഞാൻ രണ്ടു ദിവസമായിട്ട് കുറച്ച് യാത്രകളിലായിരുന്നു. ഇവിടെ നാഷണൽ ആയിട്ട് ഡേ ആയിട്ട് മുടക്കമുള്ളതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് യാത്രകളിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയില്ല, വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യം എത്തുന്നത്. അപ്പം എല്ലാവരും എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുക. എല്ലാ ജോലിയെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്ന ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസൊക്കെ എടുത്ത് പഠിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് പഠിക്കാം കേട്ടോ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടിയാലും പഠിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ മാക്സിമം നമ്മുടെ പ്രായത്തിൽ മാക്സിമം പഠിക്കുക, എല്ലാം പഠിച്ചെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ടൊന്നല്ലേ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അവർ വിചാരിക്കും ദൈവമേ അനുഷ്ക്ക് ഇത്രയും പറയാനായിട്ടുള്ളതൊക്കെ ആയോ എന്ന്. ശരിയാണ്, ഞാൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളല്ലായിരുന്നു. ബികോം പഠിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ കോഴ്സ് ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ബോധം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് എം ബി എക്ക് പഠിക്കുമ്പോഴും കുറച്ചും കൂടിയും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോഴും അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, അതും പഠിച്ചു. നമുക്ക് കുഴപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനത്തെ ചാപ്റ്ററൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബികോമിനൊക്കെ കൂടുതൽ കോസ്റ്റിന്റെ കാര്യങ്ങൾ, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ടാക്സ് അതൊക്കെ. അപ്പം നമ്മൾ മാക്സിമം പഠിക്കുക, പഠിച്ച് കണ്ട് ജോലി ചെയ്യുക. പിന്നെ ജോലി എന്തെങ്കിലും പഠിച്ചാൽ മാത്രം ജോലി കിട്ടൂ അങ്ങനെയൊന്നുമില്ല, എക്സ്ട്രാ കോഴ്സ് ചെയ്താൽ മാത്രം ജോലി കിട്ടൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യുക, അടിപൊളിയായിട്ട് ജോലിയൊക്കെ നോക്കുക, ജോലി കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്, ടാറ്റാ.